വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വളരെ നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു നല്ലൊരായിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു ഇത്തിരി കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചെറിയ പീസ് പട്ടയും 2 ഗ്രാമ്പൂം 2 ഏലക്കായും പിന്നെ ഒരു ഇത്തിരി ഒരു 1/4 ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്ത് അതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീഡിയം സൈസുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു അല്ലി വെളുത്തുള്ളിയും ചെറുതായി പീസസാക്കി അരിഞ്ഞിട്ടതാണ്. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഇടുക, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓപ്ഷണലായിട്ട് 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പുളിക്കനുസരിച്ചിട്ട് 1/2 മുതൽ 1 തക്കാളി വരെ നല്ല പഴുത്ത തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് നന്നായിട്ട് വെന്തുടയുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതോടൊപ്പം തന്നെ 1 ചെറിയൊരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി 2 മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആണ്. ഇത്രയേ ആഡ് ചെയ്യുന്നുള്ളൂ. അത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതുവരെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് 1/4 കപ്പ് ക്യാപ്സിക്കം കൂടി ഓപ്ഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും ക്യാപ്സിക്കം ഒക്കെ ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതുകൂടി ഒന്ന് നന്നായി ഉടച്ച് നമ്മളുടെ മസാലയിലൊക്കെ ഒന്ന് പിടിക്കത്തക്ക വിധം നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ഡ്രൈ പരുവത്തിലേക്ക് ആക്കിയെടുക്കണം. ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട, ഏകദേശം ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്കും ആവുന്നതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ കെച്ചപ്പും 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ സോയ സോസ്. നിങ്ങൾക്ക് നല്ല സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു കണക്കിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നമ്മൾ ഈ മസാലക്കൂട്ടിനെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 4 ബ്രെഡാണ്. ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്രെഡിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ, ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെങ്കിൽ റൊട്ടിയോ കുബോസോ എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ ചെറിയ പീസസ്സാക്കി ക്യൂബ്സാക്കി കട്ട് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രിപ്സാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. നമ്മൾ ഉള്ളി വഴറ്റുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മുറിച്ച് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തുണ്ടാക്കുകയാണെങ്കിൽ അറ്റ ടൈമിൽ തന്നെ നമുക്ക് സംഭവം റെഡിയാക്കി കിട്ടും. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്തിരി മല്ലിയുള്ള കൂടി ഗാർണിഷ് ചെയ്യാനുണ്ടായാൽ സൂപ്പറായിരിക്കും. തൽക്കാലം മല്ലിയുള്ള ഇല്ലാത്തതുകൊണ്ട് ഉള്ള സ്പ്രിങ് ഓണിയൻ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റാണ്, ഡെലീഷ്യസ് ആണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.